Assalamualaikum, Namaskaram, welcome back to my channel. Apa inno nyanoru Ramadan vlog aitana ta vanittulla adu kaiyna divasam post cheyda videos ne kore per nalla reviews okke parnittundayirunnu appo inyum adu polte video venanu kore per request cheyittundayirunnu adonde innum Ramadan vlog enna ta njan cheyyunnathu appo video arengile subscribe cheyada kaanunnundengil onnu subscribe cheyana ta appo innu pattiriyum chicken curryum pinne snack aayittu vaalikka bajjal undakkunnathu appo umma avada pattiri chuttonde irikkunnundu അപ്പോൾ ഞാൻ കറിയിലേക്ക് വേണ്ടിയുള്ള സവാളയും തക്കാളി പച്ചമുളക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ് അപ്പോൾ പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കുക കേട്ടോ ഇനി കറിയിലേക്ക് വേണ്ട മല്ലിയിലേക്ക് ഒന്ന് നന്നാക്കി എടുക്കാം പിന്നീട് നമ്മൾ കറിയിലേക്ക് വേണ്ട തേങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ കുറച്ച് കറിവേപ്പിലയും തേങ്ങയും കൂടി ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുകയാണ് ഇനി കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് വലിയ ജീരകം ഇട്ട് കൊടുത്ത ശേഷം വെളുത്തുള്ളി ഒന്ന് ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കാം അപ്പോൾ അതൊന്ന് മിക്സാക്കിയ ശേഷം സവാള കട്ട് ചെയ്ത് വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരല്പം ഉപ്പുകൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ തേങ്ങയൊക്കെ വറുത്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ വറുത്തെടുക്കണം പിന്നെ ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴണ്ടി വന്നാൽ അതിലേക്ക് തക്കാളിയും പച്ചമുളകും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക അപ്പോൾ ഇതൊന്ന് കുക്കായി വരുന്ന സമയം കൊണ്ട് നമ്മൾ ബജിയിലേക്ക് വേണ്ടിയുള്ള ബാറ്ററൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് കടലമാവും പിന്നെ അതിലേക്ക് കുറച്ച് മുളക് പൊടി ഉപ്പ് കായത്തിൻ്റെ പൊടി പിന്നെ കുറച്ച് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ടാണ് നമ്മൾ ഈ ബാറ്റർ ഒന്ന് മിക്സ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ കട്ട കെട്ടാതെ പെട്ടെന്ന് തന്നെ ഈ ഒരു ബാറ്റർ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും ഇപ്പോൾ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാട്ടോ മിക്സാക്കി എടുത്തിട്ടുള്ള ഇനി അതിന് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാം എന്നിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം ഇപ്പോൾ തക്കാളിയൊക്കെ ഓൾമോസ്റ്റ് ഒന്നും കുക്കായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സായ ശേഷം കറിയിലേക്ക് വേണ്ട ഇഞ്ചി പേസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി അതിലേക്ക് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഗരം മസാല പെപ്പർ പൗഡർ വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ ഒരു റോസ് മെല്ല് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം കുറച്ചൊന്ന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ചിക്കനിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം അപ്പോൾ ചിക്കൻ നല്ലോണം ഒന്ന് വെന്ത് വരട്ടെ ആ ഒരു സമയം കൊണ്ട് നമ്മൾ ബജിയിലേക്ക് വേണ്ട വാഴയ്ക്കൊക്കെ ഒന്ന് നന്നാക്കി എടുക്കുകയാണ് ഇനി ഇവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം അതിനുശേഷം നമ്മൾ വാഴക്ക ബജിയിലേക്ക് വേണ്ട വാഴയ്ക്കൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അങ്ങനെ ആ ഒരു പണിയും കഴിഞ്ഞു പിന്നെ ഈ ചിക്കൻ ഒന്ന് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ ഇനി കുറച്ചും കൂടി ഒന്ന് ചിക്കൻ വേകാനുണ്ട് അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മൾ ബജി ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ് അപ്പോൾ അതിൽ സോഡാപ്പൊടി ഇപ്പോഴാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ എന്നിട്ട് നന്നായി ഒന്ന് മിക്സാക്കിയ ശേഷം എണ്ണ ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഓരോന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം
അങ്ങനെ ഇപ്പൊ ആ ഒരു പണിയും കൂടിയും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേനും ചിക്കനൊക്കെ വെന്ത് വന്നു. ഇനി അതിലേക്ക് തേങ്ങ അരച്ചതുകൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത ശേഷം കറി ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം. കറി ഇങ്ങനെ ഒന്ന് തിളച്ച് വന്നാൽ കറിയിലേക്ക് കുറച്ച് ഗരം മസാലയും പിന്നെ കുറച്ച് പെപ്പർ പൗഡറും പിന്നെ കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത ശേഷം ഗ്യാസ് ഒന്ന് ഓഫാക്കാം. പിന്നെ അതിന് ശേഷമുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ എനിക്ക് അതിൻ്റെ അടുത്ത ദിവസം തന്നെ ഒരു കേക്ക് ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ബാക്കി എല്ലാം ഉമ്മ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ വേഗം കേക്കിലേക്ക് വേണ്ടിയുള്ള സ്പോഞ്ചൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഒരു രണ്ട് സ്പോഞ്ചെങ്കിലും റെഡിയാക്കി എടുക്കണം. പിന്നെ നോമ്പ് തുറന്നാൽ പിന്നെ അതിനൊന്നും ഒരു മൂടുണ്ടാവില്ല, ആകെ ക്ഷീണമാവും. അപ്പോൾ അതുകൊണ്ട് നോമ്പ് തുറക്കുന്നതിന് മുന്നേ ഇതിനൊക്കെ നിന്നു. അപ്പോൾ ആദ്യം ഒരു ബാറ്റർ റെഡിയാക്കി അതൊന്ന് ബേക്ക് ചെയ്യാനായിട്ട് വെച്ചു. അതിനുശേഷം അടുത്ത ബാറ്റർ ഉണ്ടാക്കിയിട്ട് അതും ബേക്ക് ചെയ്യാനായിട്ട് വെച്ചു. അതിനിടയിൽ ബാങ്കൊക്കെ കൊടുത്തിട്ടാണ്. അപ്പോൾ പിന്നെ നോമ്പ് തുറന്ന ശേഷമാണ് ബാക്കിയുള്ള പണിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞതും പിന്നെ ഇതേപോലെ കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടാവും. നമ്മൾ ബേക്കിങ്ങിന് നിന്നാൽ തന്നെ പാത്രം കഴുകി ഒരു വിധമാവും. അപ്പോൾ ഈ ഒരു പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുത്ത ശേഷം പിന്നെ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. ഇതൊക്കെയാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നത് വരെ ബൈ.